സോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു. അപ്പോൾ ദീപുവിൻ്റെ മണ്ടാരി എൻ്റെ ഫിക്സ് ഫാക്ടറി കൊല്ലം. ബൈ ഗൈസ്. പതുക്കെ 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 വീഡിയോയിൽ വിളിച്ചിട്ടുണ്ട്, നീ ഇവിടെ ഉണ്ട്, മതി മതി, എന്താ പ്രത്യേകിച്ച് അടിക്കരുത്. അപ്പോൾ ഹായ് ഗൈസ്, ഓണം കഴിഞ്ഞ് നമ്മൾ കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് കുറച്ച് വീഡിയോ ഒക്കെ ഇടാനായിട്ട് നമ്മൾ കുറച്ച് ഡിലേ ആയിപ്പോയി. അപ്പോൾ നമ്മൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു ഫിഷിങ്ങിൻ്റെ പരിപാടിയാണ്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു പോണ്ടുണ്ട്, നമുക്ക് വീട്ടിൽ ചെറിയൊരു പോണ്ടുണ്ട്. അപ്പോൾ ആ പോണ്ടിൽ നമ്മൾ കുറച്ച് ഫിഷ് നമ്മൾ ചെറുതായിട്ട് വളർത്തുന്നുണ്ട്. നമ്മൾ സിലോപ്പി അല്ലേ, സിലോപ്പി, അതായത് നമ്മൾ ഈ സിലോപ്പി ആക്ച്വലി വളർത്തുന്നത് നമുക്ക് കറി വെച്ച് കഴിക്കാനൊന്നും അല്ല, നമുക്ക് ഒരു അരോണയുണ്ട്, ആ അരോണയ്ക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി കുറച്ച് ഞാൻ പിടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് നമുക്ക് നമ്മുടെ ബ്രീഡായിട്ട് വന്നതാണ്, മനസ്സിലായി, നമുക്ക് ഇവിടെ തന്നെ അത് ബ്രീഡായതാണ്. കണ്ടോ, ഞാൻ ഓൾറെഡി പിടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിച്ചത് നമുക്ക് ഇങ്ങോട്ട് വീഡിയോ ചെയ്താലോ എന്നുള്ള രീതി. കണ്ടോ, കുഞ്ഞതാ, ചെറിയ ചെറുതാ, ചെറിയ സൈസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈസ് നമ്മളെ ഈ അരോ ഇതുണ്ടല്ലോ, നമ്മുടെ സിലോപ്പി നമുക്ക് പെട്ടെന്ന് ബ്രീഡാവും. ഞാൻ അതിനകത്ത് കാണിച്ചുതരാം, അതിനകത്ത് ഫുഡിട്ട് കാണിച്ചുതരാം. ഒരുപാടുണ്ട് കേട്ടോ, നമുക്ക് ഇങ്ങനൊക്കെ ചെറുതായിട്ട് ഇങ്ങനെയുള്ള അരോണ, അരാപ്പാമ അങ്ങനെയുള്ള മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ഒരു സംഭവം. ഇതൊക്കെ ചെറിയൊരു ഫോണിനകത്ത് നമുക്ക് പ്ലാസ്റ്റിക്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ നമ്മൾ ഈ സിലോപ്പിയെ വളർത്തി കഴിഞ്ഞാൽ ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന് ബ്രീഡാവും. അപ്പോൾ ഇവര് കണ്ടോ, അപ്പോൾ നമ്മൾ ആ ടാങ്കൊക്കെ നമ്മൾ കണ്ടോ, അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ കുട്ടികളുണ്ട് കേട്ടോ. ഉണ്ടോ, ഇതിനൊക്കെ നമുക്ക് കുറച്ച് കോഴിക്കാർപ്പും ഉണ്ട്, അതേപോലെ തന്നെ ഇഷ്ടംപോലെ സിലോപ്പിയുണ്ട്. സിലോപ്പിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിലോപ്പിയെ നമ്മൾ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ലൈവ് ഫിഷ് കൊടുക്കാനായിട്ട് നമുക്ക് വളരെ ഒരു നല്ലൊരു ഐഡിയ കേട്ടോ, ഇത് ഈ സിലോപ്പി എന്ന് പറയുന്ന മീൻ. അപ്പോൾ നമ്മൾ ഉണ്ടോ, ഇതിനൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരു 2 വർഷമായിട്ടുള്ള ഒരു പ്രായമായിട്ടുള്ള ഒരു ആരോണയുണ്ട്. അപ്പോൾ നമുക്ക് അവന് ഈ ലൈവ് ഫുഡാണ് കൊടുക്കുന്നത്. നമ്മളെ മനസ്സിലായി, നമ്മൾ ഈ പുറത്തുനിന്നുള്ള മീനും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പം നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനായിട്ട് വളരെ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതലും നമ്മൾ ഈ ലൈവ് ഫീഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളായിട്ട് അല്ലെങ്കിൽ ഗോൾഡ് ഫിഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോണ്ടിൽ ഇട്ടിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ഇതായിരിക്കും, അങ്ങനെ അവരെ ലൈഫ് സ്പാൻ നമുക്ക് കുറച്ച് നല്ല അധികമായിട്ട് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് നല്ല ഫ്രഷ് കൊഞ്ച് കിട്ടും. നമുക്ക് കൊഞ്ച് നമ്മുടെ കായൽ തീരത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല കൊഞ്ച് കിട്ടും. അപ്പോൾ ആ കൊഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് നമുക്ക് അതിനെ ഒന്ന് നല്ല രീതിക്ക് കെയർ ചെയ്തെടുക്കാം. അതായത് നമ്മൾ ഈ പുറത്തുനിന്ന് ഈ ആൾക്കാർ കൊണ്ടുവരുന്ന മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ച് കൊടുക്കുന്ന മീൻ നമുക്ക് ഈ അരോണ അരോപ്പാമ അങ്ങനെയുള്ള മീനൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല രീതിക്ക് എന്തെങ്കിലും അവർക്ക് അവരുടെ ലൈഫ് തന്നെ പോകാനായിട്ട് ചാൻസ്. നമ്മൾ ഇത്രയൊക്കെ വലുതാക്കിയിട്ട് നമ്മളെ നഷ്ടപ്പെടുമോ, അല്ല വിഷമോ ആണ്, എന്നിരുന്നാൽ പോലും നമ്മൾ മനസ്സിലായി. അപ്പോൾ ഈ സിലോപ്പിയാണ് നമുക്കൊരു ബെറ്റർ ഓപ്ഷൻ, പെട്ടെന്ന് പെട്ടെന്ന് ബ്രീഡാവും. അപ്പോൾ അവർക്ക് നല്ല രീതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം അവനെ നമ്മളൊരു 6 എണ്ണമൊക്കെ കൊടുക്കും, ഒരു ദിവസം ഒരു 6 എണ്ണം കൊടുക്കും. നല്ല പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും, നല്ലവണ്ണം കഴിക്കും. അപ്പോൾ ഞാൻ അവന് കൊടുക്കുന്നേ നമുക്ക് അരോണയെ ഞാൻ നല്ല രീതിയിൽ കാണിച്ചു തരാം. അപ്പോൾ അങ്ങോട്ട് പോകും. ഓക്കെ, മാക്സ് എന്നാ അപ്പോൾ അവിടെ കിടപ്പുണ്ട്, അവിടെ കിടപ്പുണ്ട്, ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവൻ അറിയാം. നമ്മൾ ഈ ബക്കറ്റും ഇതും എടുത്ത ഉടനെ അതിന് അരോണയ്ക്ക് മീൻ കൊടുക്കാനാണെന്നുള്ള നമുക്ക് അവന് നല്ല രീതിക്ക് അറിയാം. നമ്മളെ കൂടെ വരും അപ്പോഴും. അപ്പം ഇതാണ് നമ്മുടെ അരോണക്കുട്ടൻ. അപ്പൊ നമ്മുടെ ഈ അരോണക്കുട്ടൻ ഏകദേശം 2 വർഷത്തെ പ്രായമായി, മനസ്സിലല്ലേ. അപ്പൊ നമ്മള് തുടക്കം മുതലേ ഇങ്ങനെ ലൈഫ് ഫീഡാണ് നമ്മൾ കൊടുത്ത് ശീലിച്ചത്. അതുകൊണ്ട് ആ മറ്റേ ഫിഷിന് കൊടുക്കുന്ന ഡ്രൈ ഫുഡും കാര്യങ്ങളൊന്നും അങ്ങനെ കഴിക്കാറില്ല. അളിച്ചി പാവമാണ്, അങ്ങനെ അഗ്രസീവ് പരിപാടികളൊന്നും ഇല്ല. നമുക്ക് നല്ല പേരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നല്ല ഇണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിക്ക് നല്ല ഫ്രണ്ട്ലി ആണ് അവൻ. നമുക്ക് അവന് നമുക്ക് കുറച്ച് സിലോപ്പി കൊടുത്തോ. ഏ, സിലോപ്പി പിടിക്കുന്ന എന്റെ വലിയ പറ ഭയങ്കര സ്പീഡാണ്. ഇതെല്ലാം നമ്മളെ ഇവിടെ തന്നെ ആ പോണ്ടിൽ തന്നെ ബ്രീഡായതാണോ, ഇത്രയേ ഉള്ളൂ കണ്ടോ ഈ കുഞ്ഞു സാധനം, മനസ്സിലായി. അപ്പൊ നല്ല ഇതാണോ, അപ്പൊ അവനെ നമുക്ക് ലൈവ് ആയിട്ട് കൊടുക്കുകയും ചെയ്യാൻ നോക്കാം. ഇതാവുന്നുണ്ടോ കണ്ടോ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അവൻ ക്യാച്ച് ചെയ്തു. ഒന്നിനെ കൂടി ഇട്ടു കൊടുക്കും. നിനക്ക് തിന്നാനുള്ള അവന് കണ്ടില്ലെന്ന് തോന്നു കേട്ടോ. എടുക്കട്ടെ, ഗില്ലി എടുക്ക, നമ്മളൊരു ദിവസം 6 എണ്ണം കൊടുക്കും കേട്ടോ. ഒരു 2 എണ്ണം ആയതേ ഉള്ളൂ. ജസ്റ്റ് മിസ്സായണ്ട, പാള നുണന്നതേ ഉള്ളൂ. ഇനിയിപ്പോ അവനെ പിടിക്കുന്നത് വരെ ഫുള്ള് പാറയല്ലോ കിട്ടില്ല. ജസ്റ്റ് മിസ്, നല്ല നല്ല സ്പീഡിൽ പിടിക്കും കേട്ടോ. ഇവര് ഈ ഭയങ്കര സ്പീഡിൽ ഇത് പിടിക്കും, നല്ല രീതിക്ക് പിടിക്കും, നല്ല സ്പീഡായിട്ട് പിടിക്കും.
അപ്പൊ എന്തായാലും ആ വിഷ്വൽസ് നമ്മൾ ആ പിടിക്കുന്ന ആവനം പിടിക്കുന്നതായിട്ട് നല്ല രീതിയിൽ എഴുതാം. കിട്ടിയോ ഒന്നിനെ? ഇപ്പൊ കിട്ടുന്ന ഒന്നിനെ കറക്റ്റ് ആയിട്ട് പിടിച്ചു. ഇനിയിപ്പോ ഒരു മൂന്നെണ്ണം കൂടെ ഉണ്ട് എന്നാൽ. അതാ ഒരാൾ ഇതാ അവിടെ ഒളിച്ചിരിപ്പുണ്ട്. കുറച്ച് കഴിയുമ്പോ എങ്ങനെയായാലും അവൻ കറക്റ്റ് ആയിട്ട് ആ ഫീഡെല്ലാം എഴുതുള്ളൂ. കറക്റ്റ് ആയിട്ട് അവൻ നല്ല നല്ല ഫാസ്റ്റ് ആണ്, മനസ്സിലല്ലേ? പ്രത്യേകിച്ച് സിലോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റ് ആയിട്ട് മൂവ്മെന്റ് ആണോ അവന്ന്. കറക്റ്റ് ഇതാ അവിടെ നമുക്ക് പോകും. മറ്റേതാ ഇടുന്ന ഉടനെ ഇടുന്നുണ്ട് സഡൻലി എടുക്കുന്നത്. ഇന്നെന്തോ ഇത്തിരി ലേറ്റായി. നമ്മൾ മനസ്സിലല്ലേ? വേറെ നമ്മൾ അങ്ങനെയുള്ള ഫീഡൊന്നും നമ്മൾ കൊടുക്കാറില്ല. ലൈവ് ആയിട്ടുള്ള ഫീഡേ കൊടുക്കാറില്ല. നമുക്ക് പേടിയാ, മനസ്സിലായി? നമുക്ക് എന്തെങ്കിലും സംഭവിച്ച് പോയി കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും വളർത്തിയിട്ട് എന്തെങ്കിലും സംഭവിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമം വരും. അതിന്റെ ഒരു ഇതാണ്. എന്നാലും അവന്റെ വേറൊരു കാര്യമുണ്ട്. പെറ്റ്സിന്റെ കാര്യത്തിൽ നമ്മളിങ്ങനെ കൂടുതൽ വളർത്തിയിട്ട് എന്ത് സംഭവിച്ചാലും നമ്മൾ ആ ഒരു അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്നാൽ നമ്മളേതായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് വന്നിട്ട് അവര് നമുക്ക് നഷ്ടപ്പെട്ട് നമുക്ക് അതിലും കൂടെ വിഷമം ഉണ്ടാവും. സോ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഫിഷൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലാ? ഒരാൾ ഒന്ന് പേടിച്ച് എവിടെ തന്നെ ഇരിപ്പുണ്ട്, ഒരാൾ ഇവിടെ എവിടെയോ പറയാനുള്ളു ഒളിച്ചിരിപ്പുണ്ട്. അല്ല അതിനെ കൂടെ കൊടുക്കും. മറ്റേതാ ഇടുന്ന പാടെ നമ്മൾ പിടിക്കുന്ന, മനസ്സിലായി? എന്തോ ഇച്ചിരി ലേറ്റേ. നമ്മളിങ്ങനെ പിടിച്ച് ബക്കറ്റിലാക്കി വെച്ചേ. സിലോപ്പിയ പിടിക്കുന്ന ഏറ്റവും വലിയ കുറഞ്ഞത് നല്ല വിളിച്ചു കഴിഞ്ഞാൽ നല്ല ടേമാണ്, മനസ്സിലായി? നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പേര് വിളിച്ചു. ജസ്റ്റ് മിസ് ആണ്, വീണ്ടും മിസ്സായി. നല്ല ടേമായിട്ട് വരും. നമ്മൾ നല്ല പേര് വിളിച്ചു കഴിഞ്ഞാൽ അമ്മയായിട്ടൊക്കെ ഭയങ്കര ടേമാണ്. നല്ല വിളിച്ച് പേരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ, കാരണം ഞാൻ ആക്ച്വലി ഞാൻ ഇവിടെ അല്ല, ഞാൻ പുറത്താണ്. അന്നേരം ആണോ പിടിച്ചു പെട്ടെന്ന് നല്ല ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ വിളിച്ച് കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സഡൻ ആയിട്ട് കൊടുക്കുന്നത്, മനസ്സിലായി? അപ്പോഴേ ക്യാച്ച് ചെയ്യും. കാരണം മാക്സിന് ആക്ച്വലി ഇവനറിയാം കറക്റ്റ് ഇവനെ ഫുഡ് കൊടുക്കുന്ന ഇവ ഇവനാണ്. ഇവര് ഫുഡ് കൊടുക്കുന്ന സമയം ഇവനെല്ലാം കറക്റ്റ് ആയിട്ട് അറിയും. വന്നു കഴിഞ്ഞാണേ ഉണ്ട് ഇവനെ ഒരുമാതിരി ഓടിക്കുകയൊക്കെ ചെയ്യും ഇവൻ. ഞാൻ ഒരെണ്ണം കൂടെ കറക്റ്റ് ഞാൻ ഫീഡ് കൊടുക്കുന്ന കാണിച്ചിട്ട് ലൈവ് നല്ല കുഞ്ഞതാണോ? ചെറിയ ചെറിയ സൈസാണ്, മനസ്സിലായി? ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കിയാണ് അവൻ. നമ്മൾ ഇടുന്ന ഉടനെ അവൻ പിടിക്കും. ഞാൻ നോക്കാം, ട്രൈ ചെയ്ത് നോക്കേ. ഓ, എന്റെ കയ്യിൽ നിന്ന് എടുത്തു പോയി. ഇവൻ അതിൽ നിന്ന് എടുത്തോളും. എന്താണെങ്കിലും പിടിച്ചു. കാരണം ഈ സിലോപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡാണ്. നല്ല സ്പീഡായിട്ട് ഇവര് മൂവ് ചെയ്യുന്ന ഒരു ഇതാണ് ഫിഷാണ് സിലോപ്പി, മനസ്സിലായി? അപ്പൊ എനിക്കറിയാം നിങ്ങളെ നാട്ടിലെ ഈ മീൻ എന്താ പറയുന്നത്. നമുക്ക് അറിഞ്ഞൂട്ടെ, നമ്മളിവിടെ സിലോപ്പി എന്നാണ് നമ്മള് പറയുന്നത്. ഓ, ജസ്റ്റ് മിസ്. ഇതാണ് കിലിവ. ഓ, കണ്ടോ കണ്ടോ, അതൊക്കെ എല്ലാം എടുത്തോളൂ. അപ്പൊ നാളെ ഇത് നമ്മളാണ്ട് കുറച്ച് ഫീഡ് നമ്മളെ നാളത്തേക്ക് വെച്ചിരിക്കും. അപ്പൊ നമുക്ക് അത് നാളെ കൊടുക്കാനായിട്ടുള്ള ഇതാണ്. പിന്നെ അതുകൊണ്ടൊക്കെ എന്റെ മേളിൽ നമുക്കൊരു ചെറിയ ടാങ്ക് ഉണ്ട്. അതിനകത്ത് നമുക്ക് മറ്റേ പാരറ്റ് ഫിഷും ചിച്ചിലും അതിന്റെ കൂട്ടത്തില് നമ്മൾ കുറെ സിലോപ്പി ഇട്ടിട്ടുണ്ട്, മനസ്സിലല്ലേ? അപ്പൊ അത് അതും കൂടി കാണിച്ചു തരാം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് ഇതിന്റെ മെയിൻറ്റെനൻസിന്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ കുറച്ച് അതും കൂടെ പറയണം, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ കണ്ടില്ലേ, നമ്മൾ ആ ഫീഡ് കൊടുക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ആക്ച്വലി ഞാനൊരു പ്രവാസിയാണ്. അപ്പം ഒരു പ്രവാസിക്ക് അപ്പം നമ്മളെ വീട്ടിൽ നമുക്ക് ഇങ്ങനെയുള്ള പല പല ആഗ്രഹങ്ങളുണ്ടാവും. നമുക്ക് ഇതേക്ക് ചെറിയൊരു പോണ്ട് സെറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു അക്വേറിയം ഇതേക്കുള്ള വലിയ വലിയ മീനുകളെ വളർത്താനുള്ള ആഗ്രഹമുള്ള ഒരുപാട് പ്രവാസികളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അവർക്കൊക്കെ കൂടുതലും സാധിക്കത്തില്ല. എങ്ങനെ അവർ കൂടുതലും ആ പ്രവാസ ലോകത്ത് അവരുടെ ജോലിയും തിരക്കുമായിട്ടൊക്കെ ഒരുപാട് എങ്ങനെ പറയുക, നഷ്ടങ്ങളുടെ ഒരു ഇത് കണക്ക് കുറച്ചിലുമായിട്ടായിരിക്കും അവരവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ നാട്ടിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മിസ്സാവും. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെയും അത് സെറ്റ് ചെയ്ത് കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ. ആക്ച്വലി അതൊരു പ്രൊമോഷന് വേണ്ടിയും കാര്യങ്ങൾക്കൊന്നും അല്ല ഞാനീ പറയുന്നത്. അപ്പം മനസ്സിലായി? അപ്പോൾ ഈ ഒരു മീനേയും കാര്യങ്ങളും ടാങ്കും എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവർക്ക് അതിന് എല്ലാ കാര്യങ്ങൾക്കൊന്നും ചെയ്യാനായിട്ടും എപ്പോഴും അതിനെക്കുറിച്ചുള്ള നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ അവിടെ ഫോൺ വിളിച്ചും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് അത് എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. പക്ഷേ ഞാൻ ആക്ച്വലി ഇതൊരു പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല, എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഒരു എന്താ പറയുക, ഒരു മനസ്സിൽ തട്ടി പറയാനൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവർ മണ്ടാരിയൻ ദി ഫിഷ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് അവർ കൊല്ലത്ത്, കൊല്ലത്താണ് അവൻ്റെ എൻ്റെ അവരുടെ വീട്. ഇപ്പം ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ കൊല്ലത്തുള്ള എൻ്റെ ആ സുഹൃത്ത് അവനത് മണ്ടാരിയൻ ദി ഫിഷ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ തന്നെ ചെറിയൊരു അക്യൂറിയസ് സെറ്റപ്പും കാര്യങ്ങളും ചെറിയ ചെറിയ സെയിലും കാര്യങ്ങളും ആയിട്ടൊക്കെ നിൽപ്പുണ്ട്.
പക്ഷെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് അവന്റെ പേര് ദീപു എന്നാണ് കേട്ടോ. ഞാൻ അവന്റെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ അവന്റെ നമ്പറും ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കും. വാട്സ്ആപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവർക്ക്. എന്ത് നമ്മക്കുള്ള എന്ത് എന്താ പറയുക, അതിനകത്ത് വരുന്ന എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ എന്തൊരു സംശയങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവൻ ആ സ്പോട്ടിൽ നമുക്ക് ക്ലിയർ ചെയ്ത് എത്ര തിരക്കിട്ടാണെങ്കിലും. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞാൽ അവന്റെ ഒരു സ്പെഷ്യൽ ഇതായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ദീപുവിന്റെ, ഞാനിപ്പം പ്രവാസിയാണ്, അപ്പം ഞാൻ അവിടെ നിന്നിട്ട് ഏതെങ്കിലും ഒരു കോള് വിളിച്ചിട്ട് പറയടാ അരോണയുടെ ടാങ്ക് ഇങ്ങനെ ഫുള്ള് ഡേർട്ടി ആയിട്ട് കിടക്കുകയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നതുകൊണ്ട് അവൻ ഓൺ സ്പോട്ടിൽ വന്ന സെക്കൻഡ് ഡേ വന്നിട്ട് അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഈവൻ പോണ്ടായിരുന്നാലും ശരി, അകത്തുള്ള നമുക്കുള്ള രണ്ട് ടാങ്കുണ്ട്, ഒന്നും മുകളിലുണ്ട് നമുക്കൊരു രണ്ട് ടാങ്കുണ്ട്. അപ്പം രണ്ട് ടാങ്കിൽ നിന്നും ആ കാര്യങ്ങളൊന്നും എനിക്കിപ്പം അവിടെ ഇരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഫാദറ് വലിയ ടാങ്കല്ലേ, അപ്പം അവർക്കും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവൻ നമ്മൾ വിളിച്ചു പറയുന്നതുകൊണ്ട് അവൻ ആ ഒരു സ്പോട്ടിൽ വന്നിട്ട് തന്നെ അതെല്ലാം ക്ലിയർ ചെയ്യാറുണ്ട്. അപ്പം മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഏതൊരു പ്രവാസി ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി നമ്മൾക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള അപ്പം ദീപു, ഇപ്പോൾ അവൻ മണ്ടാരി ദി ഫിക്സ് ഫാക്ടറി, അവൻ ഏത് ജില്ലകളിൽ വേണമെങ്കിലും അവർ വന്നിട്ട് അവർ ഇത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മനസ്സിലായി. എനിക്ക് അത്രയ്ക്ക് ഒരു ഈ അരോണയ്ക്ക് തന്നെ രണ്ടു വട്ടം ഇത് കണക്ക് ഒരു ഇഷ്യൂ പറ്റിയിട്ടുണ്ടായിരുന്നു, കുറച്ച് പിന്നെ ഇൻഫെക്ഷനൊക്കെ പിടിച്ചിട്ട്. ആ രണ്ട് വട്ടം വന്ന് ക്ലിയർ ചെയ്തിട്ട് അവനെ ക്ലിയർ ചെയ്ത് എടുത്തത് ദീപുവാണ്. മനസ്സിലല്ലേ. പിന്നെ ബാക്കി നമ്മൾ ഇതിനൊക്കെയുള്ള അവന്റെ ഐഡിയ ആണ്. അപ്പോൾ മനസ്സിലായി. ഇപ്പോൾ സിലോപ്പിയ നമ്മളിനകത്തോട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ഫീഡായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ബ്രീഡാവും. മനസ്സിലായി. സിലോപ്പിയ അവർ തന്നെ ആ കുട്ടികളെല്ലാം കെയർ ചെയ്ത് എടുക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ലൈഫ് ഫീഡ് നമുക്ക് ഇവിടുന്ന് കിട്ടുകയും ചെയ്യും. അപ്പം അത്രയും അവർ കെയർ ചെയ്ത് നമ്മളെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഉറപ്പായിട്ട് ദീപുവിൻ്റെ നമ്പർ നമ്മളിങ്ങനെ കൊടുക്കുക. ഏതെങ്കിലും പ്രവാസികൾക്ക് ആർക്കായാലും എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ആ ഒരു നമ്പർ കൊണ്ട് ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനത് കൊടുക്കുന്നത്. പക്ഷേ അവൻ ഒരിക്കലും ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടില്ല. ഞാൻ അവൻ്റെ ഒരു സർവീസ്, അവൻ ചെയ്യുന്ന ആ ഒരു സർവീസിനെ കുറിച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ്. മനസ്സിലായി. അപ്പം ഞാൻ അത്രയും ദൂരത്തിരുന്നിട്ട് നമുക്കുള്ള ഇങ്ങനെയുള്ള മോഹങ്ങളും കാര്യങ്ങളും നമുക്ക് അത് വീട്ടിൽ നമുക്ക് ഇല്ലാണ്ടിരിക്കാനും പറയും. എനിക്ക് പെറ്റ്സിനോട് ഭയങ്കര ഇഷ്ടം, ഏത് പെറ്റ്സ് ആയിരുന്നാലും. മനസ്സിലായില്ലേ. അപ്പം അതേപോലെയുള്ള എല്ലാ കാര്യത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത്. സോ അവരുടെ സേവനങ്ങളൊക്കെ എടുക്കുക. പ്രവാസികൾ എല്ലാവരും ആയാലും പെറ്റ്സിനെയൊക്കെ വളർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ വളർത്തുക. കുട്ടികൾക്കായാലും ആർക്കായാലും ഇതെല്ലാം ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. മനസ്സിലായി. അപ്പോൾ നമ്മുടെ മാക്സ് ദാണ്ട് ഇത് മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് അവിടെ ടയർഡായിട്ട് അവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. മനസ്സിലായില്ലേ. അവൻ ഫുള്ള് ടയർഡായിട്ട് തോന്നുക, ഫുള്ള് ടയർഡായി കിടക്കുക. അപ്പോൾ ഇന്ന് ഫുള്ള് മനസ്സിലായി. അപ്പോൾ ഈ നമ്മൾ ഈ മീൻ പിടിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്കുള്ള നമ്മൾ അതിനകത്ത് പിടിച്ച് കളക്ട് ചെയ്ത്. കാരണം ഈ സിലോപ്പിയെ പിടിക്കുന്ന കാര്യം വെച്ചിട്ട് പാടാം. മനസ്സിലായി. അപ്പം ഫുഡ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കോരി ഇട്ട് വെക്കലാണ് നമ്മൾ പതിവായിട്ട് ചെയ്യുന്നത്. എങ്ങനെ കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ആറെണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവനത് ഫുള്ള് ഫിനിഷ് ചെയ്യും. പിന്നെ അതിനകത്ത് മനസ്സിലായി. സിലോപ്പിയ ഭയങ്കര സ്പീഡായിട്ടുള്ള ഒരു മീനാണ്. അന്നേരം അവനത് പിടിക്കുന്നതും അവനും ഒരു ത്രില്ലാണ്. അപ്പം മനസ്സിലായി. അപ്പം അതുകൊണ്ടാണ് അവൻ അത്ര ആക്റ്റീവായിട്ടിരിക്കുന്നത്. സോ അപ്പം ഒന്നുകൂടെ പറയുന്നപ്പോൾ ദീപുവിൻ്റെ മണ്ടാരി ദി ഫിഷ് ഫാക്ടറി കൊല്ലം അവർ വീട്ടിൽ തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ നമ്പറും ഡീറ്റെയിൽസും വാട്സപ്പ് നമ്പറുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആഡ് ആവണമെങ്കിൽ എല്ലാ ഫിഷിൻ്റെ അക്വേറിയം കണക്കുള്ള എന്ത് സെറ്റപ്പും പ്ലാൻസ് ആയാലും എന്തിൻ്റെ കാര്യങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്ത് തരും. പിന്നെ അവരുടെ സർവീസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് ഡിസ്ക്രിപ്ഷനിൽ നോക്കുക, നമ്പറിൽ നോക്കുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. സോ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ആരോണ ഫിഷിലെല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അവർ ആ ഫീഡ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നല്ല നല്ല വീഡിയോ നമ്മൾ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ പറയുന്ന പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവരും എന്താ പറയുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവാസികൾ സ്പെഷ്യലി ഓർക്കുക. നമ്മളെ മോഹങ്ങളും നമ്മളെ ആഗ്രഹങ്ങളും ഒരിക്കലും അവിടെ പ്രവാസ ലോകത്ത് നശിപ്പിച്ച് കളയാനുള്ളതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കും ചെയ്യാം. നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് രീതികളിൽ നമുക്കത് മുന്നോട്ട് നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് പറയാൻ സമയത്ത് ഓടിങ്ങെത്തി അല്ലേ. അപ്പം ബൈ.